നടി പ്രിയ വാര്യർ മലയാളിക്ക് ഇത്രയേറെ സുപരിചിതയായത് ഒമർലുലു സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ് എന്ന സിനിമയിലൂടെയാണ് ചിത്രത്തിലെ മാണിക്യമലരായി പൂവേ എന്ന പാട്ടിലെ പ്രിയയുടെ കണ്ണിറുക്കൽ രംഗം വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് വ്യൂസ് നേടിയത് ആ പാട്ട് ഹിറ്റായപ്പോൾ പ്രിയയും ആഗോളതലത്തിൽ സെൻസേഷനായി പക്ഷേ സിനിമ ഇറങ്ങിയപ്പോൾ പ്രിയ നേരിട്ടത് വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രിയയുടെ അഭിനയം സിനിമയിലെ കഥാപാത്രം എന്നിവയെല്ലാമായിരുന്നു അന്ന് പ്രിയയെ ആരാധകർ ട്രോളാൻ കാരണമായത് ഒരു ലവ് തിയേറ്ററുകളിൽ എത്തും തിയേറ്ററുകളിലെത്തുമ്പ് തന്നെ പ്രിയയ്ക്ക് നേരെ ഹേറ്റൂസ് വലിയ രീതിയിൽ രംഗത്തെത്തിയിരുന്നു അതിനാൽ പ്രിയയുടെ കഥാപാത്രത്തിന് സിനിമയിലുള്ള പ്രാധാന്യത്തിലും വന്നു പ്രിയ സിനിമയിൽ വല്ലാതെ ഒതുങ്ങിപ്പോയതായി സിനിമ കാണുമ്പോൾ മനസ്സിലാകും സിനിമ റിലീസ് ചെയ്ത ശേഷം റോഷന്റെ കഥാപാത്രത്തിന്റെ സുഹൃത്തായി അഭിനയിച്ച നൂറിൻ ഷെറീഫിന്റെ കഥാപാത്രമാണ് ഹിറ്റായത് നൂറിനും ആരാധകർ കൂടിയത് അഡാർ ലവിന്റെ റിലീസിന് ശേഷമാണ് പിന്നീട് പ്രിയയെ മലയാളത്തിൽ കണ്ടിട്ടില്ല തെലുങ്കിൽ നിന്ന് നിരവധി അവസരങ്ങൾ വന്നതോടെ പ്രിയത്തിലും ഗി ശ്രദ്ധിക്കാൻ തുടങ്ങി തെലുങ്കിൽ ചെക്ക് ഇഷ്കു നോട്ട് എ ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളാണ് പ്രിയയുടേതായി റിലീസിനെത്തിയത് രണ്ടും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതുമില്ല പ്രിയ മലയാളത്തിൽ സിനിമകൾ ചെയ്തില്ലെങ്കിലും പ്രിയയുടെ വിശേഷങ്ങൾ മലയാളി ആരാധകർ കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പ്രിയ വാര്യർ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഫോർ ഇയേഴ്സ് എന്ന ചിത്രത്തിൽ നായികാവേഷം ചെയ്തുകൊണ്ടാണ് പ്രിയ എത്തിയിരിക്കുന്നത് ജൂൺ അടക്കമുള്ള സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സർജാനോ ഖാലിദായിരുന്നു ചിത്രത്തിൽ നായകൻ ഇന്നായിരുന്നു സിനിമയുടെ പ്രിവ്യൂ ഷോ അതേസമയം ഇപ്പോഴത്തെ സിനിമ കണ്ട് പൊട്ടിക്കരയുന്ന പ്രിയ വാര്യരുടെ വീഡിയോ ആണ് വൈറലാകുന്നത് നാളെയാണ് ചിത്രം എത്തുന്നത് സർജാനയെ കെട്ടിപ്പിടിച്ച് കരയുന്ന പ്രിയയാണ് വീഡിയോയിലുള്ളത് കരഞ്ഞതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രിയ വാര്യർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വളരെ നാളുകൾക്ക് ശേഷം ബിഗ് സ്ക്രീനിൽ എൻ്റെ മുഖം ഞാൻ കണ്ടിരിക്കുകയാണ് ആ ഒരു സ്വപ്നം സഫലമായതിൻ്റെ ആനന്ദക്കണ്ണീരാണ് നിങ്ങൾ കണ്ടത് വലിയൊരു ഗ്യാപ്പിന് ശേഷം വന്ന എൻ്റെ മലയാള സിനിമയാണ് ഫോർ ഇയേഴ്സ് മലയാളത്തിൽ നിന്നും നല്ലൊരു സിനിമ വരുമ്പോൾ ചെയ്യാമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരുന്നു ചെയ്ത സിനിമയാണ് ഫോർ ഇയേഴ്സ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രിയ വാര്യർ പറഞ്ഞു കലങ്ങിയ പ്രിയയുടെ കണ്ണുകളിൽ പടർന്ന കൺമഷി സർജാനോ ഖാലി തുടയ്ക്കുന്നതും വീഡിയോയിൽ കാണാം രഞ്ജിത്ത് ശങ്കറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സംഗീതത്തിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിൽ എട്ട് ഗാനങ്ങളാണുള്ളത് ശങ്കർ ശർമ്മയാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്